ഹായ് അലൈക്കും അസലാമേക്കും വാഹമത്തുല്ലാത്ത വരകാത്തഹ നമുക്കിന്ന് ഒന്നാം ക്ലാസ്സിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യ ഒന്ന് പരിചയപ്പെടാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്ന മാത്രമേ ഉള്ളൂ ഞാൻ വിശദമായിട്ട് ചെയ്യുന്നില്ല വിശദമായിട്ട് നമുക്ക് എക്സാം അടുക്കുമ്പോൾ റിവിഷനായിട്ട് അടുത്ത വർഷം ഒന്നാം ക്ലാസ് എക്സാം എഴുതുന്നവർക്ക് നമുക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നുള്ളൂ നമുക്ക് എന്താ ഇവിടെ ഫസ്റ്റ് യോജിച്ചതിന് യോജിച്ച പേര് ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അറബി പേരുകളും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഴം ചെറിയ പഴം അല്ലേ അതിനെന്താ അറബിയിൽ പറയുക എന്നുള്ളത് മൗസ് മൗസ് എന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇവിടെ രണ്ടാമത്തതാണ് മൗസ് പിന്നെ മൂണ് അല്ലേ മൂണിന് ഹിലാല ഹിലാല നാലാമത്തതാണ് നാലാമത്തെ ബോക്സിലാണ് ഹിലാല പിന്നെ ഫ്ലാഗ് ഫ്ലാഗിന് 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 അലം അപ്പോൾ അത് ഒന്നാമത്തു തന്നെയാണ് പിന്നെ സ്റ്റാർ സ്റ്റാറിന് എന്താണ് നെജും നെജും എന്നതാണ് സ്റ്റാർ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക ഇനി അതിൻ്റെ താഴെയുള്ള അക്ഷരങ്ങൾ ഏതാണെന്ന് അതിന് പറഞ്ഞു കൊടുക്കണം ഇവിടെ അയിന് ലോദ് കാഫ് ലോ ഇത്രയും അക്ഷരങ്ങളാണ് വന്നത് അപ്പോൾ അതാണ് അവിടെ പറഞ്ഞു കൊടുക്കാനുള്ളത് ഇനി അതിൻ്റെ താഴെ കുറച്ച് വേഡ്സുകൾ തന്നിട്ടുണ്ട് കളങ്ങളിൽ അതിൽ കാഫിന് മുകളിൽ വട്ടം വരച്ചു കൊടുക്കാനാണ് കാഫിൻ്റെ മുകളിൽ വട്ടം വരയ്ക്കാനാണ് വന്നത് കാഫ് ഫസ്റ്റ് തേല് ബക്കറും എന്നുള്ളതിന് നടുവിലാണ് വന്നത് രണ്ടാമത്തേതാ അലക്കുൻ അലക്കു എന്നുള്ളതിൽ അവസാനം മൂന്നാമത് വന്നത് ഫക്കുറുൻ ഫക്കുറും എന്നുള്ളതിൽ നടുവിലാണ് വന്നത് പിന്നെ കുഫ്ലെന്നുള്ളതിൽ ഫസ്റ്റാണ് വന്നത് ബർക്കുൻ ബർക്കു എന്നുള്ളതിൽ അവസാനമാണ് വന്നത് അപ്പോൾ അതൊക്കെ റൗണ്ടാണ് റൗണ്ട് ചതുരായി പോകരുത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇനി എക്സാമിന് റിവിഷനായിട്ട് ഇത് ഉപയോഗിക്കുന്നവർ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം പിന്നെ അടുത്തത് എന്താണ് അയിന് അയിനിന് മുകളിലും വട്ടം വരച്ചു കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ അയിന് നാല് അഞ്ച് കളങ്ങളിൽ അയിന് വന്ന വേഡ്സുകളുണ്ട് അപ്പോൾ അയിന് നമ്മൾ പാഠഭാഗം എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അയിന് ഒരു വേർഡ്സ് വരുമ്പോൾ തുടക്കത്തിൽ എങ്ങനെ വരും ഇടയിലാവുമ്പോൾ എങ്ങനെ വരും അവസാനിക്കുമ്പോൾ എങ്ങനെ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അവസാനിക്കുമ്പോൾ ചേർത്ത് എഴുതുന്ന അക്ഷരമാകുമ്പോൾ എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക് കേട്ടോ ഫസ്റ്റ് വരുമ്പോൾ ആദ്യത്തിൽ അംസ പോലെ എഴുതുന്ന അയിനാണ് വരിക അല്ലേ ആ പിന്നെ ഇവിടെ അസിലും എന്നുള്ളിൽ ഫസ്റ്റ് വന്ന് ഫെയിലും എന്നുള്ളിൽ ഇടയിൽ വന്ന് ബൈ എന്നത് അവസാനിക്കുന്നിടത്ത് വന്ന് അപ്പോൾ ചേർത്ത് എഴുതി അക്കിലും അക്കിലും ഉള്ളിടത്ത് ഫസ്റ്റ് വന്ന് ജൂ ഉൻ അപ്പോൾ അവിടെ അവസാനം വാവ് വന്നതിന് ശേഷം വന്നുകൊണ്ട് നമ്മൾ ചേർത്ത് എഴുതാതെ അപ്പോൾ അയിനുകൾ നന്നായി മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ അതൊക്കെ റൗണ്ട് ചെയ്യാം അടുത്തതാ സ അടുത്തത് രാ ആണ് വന്നത് അറബി മലയാള അക്ഷരമായ രാ ആണ് വന്നത് അടിയിൽ പുള്ളിരുന്ന രാ അപ്പോൾ അവിടെ അറബി മലയാളം വേഡ്സുകളാണ് വന്നത് രസം രസം എന്നതിൽ ആദ്യം മരം മരം എന്നതിൽ രണ്ടാമത് രണ്ട് രണ്ട് എന്നത് ആദ്യത്തത് ഊര അവസാനം വരച്ചു അപ്പോൾ ഇത് നടുവിലാണ് അപ്പം അതൊക്കെ ചതുരമാണ് വരയ്ക്കേണ്ടത് ചതുരം കള്ളി പോലെ വരച്ചു കൊടുക്കണം അതിനൊക്കെ പിന്നെ താഴെ ഉള്ളത് നോക്കി വായിച്ചു കൊടുക്കാനാണ് നോക്കി വായിച്ചു കൊടുക്കാനാണ് അവിടെ തോ ഓ ഈ ുൻ പിന്നെ ലൊർഫുൻ ഹാല മഹ്റുൻ പിന്നെ കാഫുൻ തീനുൻ ഊതുൻ അടുത്തതാ അരണ ചായം പേടി ഒക്കെ അതുപോലെ വായിച്ചു കൊടുത്താണെങ്കിൽ നമുക്കവിടെ അത്രയാണ് അവിടെ വായിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ എത്രയാണ് തഫീമൽ കിരാത്തിൻ്റെ ചോദ്യപേപ്പറിൽ വന്നത് നമുക്കിനി കിതാബത്തിൻ്റെ ചോദ്യപേപ്പർ നോക്കാം കിതാബത്തിലാദ്യം കുറച്ച് വേഡ്സുകളാണ് ഉള്ളത് അത് അത് കേട്ടെടുത്തിരിക്കും പേപ്പറോ എന്തെങ്കിലും കൊടുത്തിട്ട് കേട്ടെടുത്തിരിക്കും അപ്പോൾ അതെല്ലാവർക്കും ശരിയായാൽ അവിടെ നാൽപ്പത് മാർക്ക് ലഭിക്കും അത് ഫുള്ള് ശരിയായാൽ അപ്പോൾ അവിടെ എന്തൊക്കെ വന്നത് ഫ ഹി അ മൂ കീ ബൽ മലക്കുൻ ഫൈലുൻ വഹനുൻ പിന്നെ ചായ ഓടി ഏഴ് അപ്പോൾ അവിടെ താഴെ വന്നത് അറബി മലയാളം വേഡ്സുകളാണ് അപ്പോൾ ഒക്കെ അത് പറഞ്ഞ് വന്നാൽ അതുപോലെ എഴുതിയാൽ നാൽപ്പത് മാർക്ക് അവിടെ വാങ്ങാം അടുത്തതെന്താണ് വന്നത് നോക്കി എഴുതാനാണ് വന്നത് നോക്കി അവിടെ അതിൻ്റെ താഴെയുള്ള കളങ്ങളിൽ അതുപോലെ നോക്കി എഴുതാനാണ് അങ്ങനെ മൂന്ന് ലൈനിൽ തന്നത് അതുപോലെ അതിന് താഴെയുള്ള ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അതുപോലെ എഴുതി പഠിക്കണം അതാണ് അവിടെ വന്നത് പിന്നെ ഏറ്റവും അവസാനം അക്ഷരങ്ങൾ ചേർത്ത് എഴുതണം അക്ഷരങ്ങൾ ചേർത്ത് എഴുതാനാണ് അവിടെ സൊയ്റിൻ എന്നത് ഓരോരോ പദങ്ങൾ സ്വ സൊഴി റീ നീട്ടാനുള്ള യാഹ് വേറെ റുൻ അവസാനം വന്ന അതിൽ എങ്ങനെ എഴുതും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ റുൻ എന്നത് ചേർത്ത് എഴുതുമ്പോൾ അഴീൻ്റെ ഇടയിൽ വരുമ്പം എങ്ങനെ എഴുതും അതിനോട് ചേർത്ത് യാഹ് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും അവിടെ മേലെ ഉദാഹരണം തന്നാൽ ഈമുൻ അപ്പോൾ അവിടെ ഈ ആ എങ്ങനെ ചേർത്ത് എഴുതുക കണ്ടില്ലേ അതുപോലെ സൊഴീറിൻ എന്നത് അതുപോലെ എഴുതുക അതുപോലെ തുഫു തുഫൂലുൻ ഫൂ നീട്ടാൻ വാവ ഇടണം എന്നിട്ട് ലാമ്പ് വേറെ എഴുതണം മനസ്സിലാക്കുക അടുത്ത് ഞുഹീത്തുഹീത്തു അത് അതുപോലെ തന്നെ എല്ലാ അക്ഷരവും ചേർത്ത് എഴുതാം അടുത്ത് കലാ കലാ ലാ ഇനിമിലൂടെ വേണം അലിഫുട്ട് നീട്ടാൻ എന്നിട്ട് കലാ ഉൻ അംസ അവസാനം എഴുതണം അപ്പം ഇത്രയാണ് കിതാബത്ത് ഇനിയാ ഇനി ദുറൂസുൽ ഇസ്ലാമും കൂടി നോക്കാം അപ്പൊ ദുറൂസുൽ ഇസ്ലാമിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നത് പുലരി വരും നേരത്താണ് ഏത് നിസ്കാരാണ് നമ്മൾ പഠിച്ചത് പുലരി വരും നേരത്താണ് സുബഹി നിസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ സുബഹി നിസ്കാരം എന്ന് പറഞ്ഞു കൊടുക്കണം സാർ ചോദിക്കുകയ്യ അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കണം അടുത്തത് ബിസ്മില്ലാഹി അള്ളാഹുമേഷ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ അല്ലേ ചെല്ലേണ്ടത് ബിസ്മില്ലാഹി വൽ ഹബായിസി അള്ളാഹുസിൽ അപ്പതവിടെ എഴുതി പറഞ്ഞു കൊടുക്കുക അടുത്തത് അഷതു ഇലാ ഇല്ലാഹു അഷതുഹമ്മദ് കലിമലേ അപ്പം ബാക്കി പറഞ്ഞു കൊടുക്കാം അടുത്ത് തിന്നും നേരം നേരം എന്താണ് വിസ്മില്ലാഹി കുടിക്കുന്നേരം ബിസ്മില്ലാഹി അപ്പത് ആ ബൈത്താണ് അല്ലേ നമ്മളൊരു പാട്ട് പഠിച്ചിരുന്നു അപ്പം അതിൽ തിന്നുന്നേരം ബിസ്മില്ല കുടിക്കുന്നേരം ബിസ്മില്ല അത് പറഞ്ഞു കൊടുക്കാനാണ് അടുത്ത മുത്തനബി അലൈഹി അല്ലൈവലമ ജനിച്ചത് എവിടെയാണ് എന്ന് എവിടെയായിരുന്നു മക്കയിലാണ് മക്കയിലാണ് ജനിച്ചത് അടുത്തത് എന്താണ് നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്താണ് എന്തായിരുന്നു ആമിന ബീവിയാണ് നബിയുടെ ഉമ്മയുടെ പേര് ആമിന ബീവി അടുത്തത് ഏത് കാൽ വെച്ചാണ് ടോയ്ലറ്റിലേക്ക് കയറേണ്ടത് ഏത് കാൽ വെച്ചിട്ടാണ് ഇടത് കാൽ വെച്ചിട്ടാണ് ടോയ്ലറ്റിലേക്ക് കയറേണ്ടത് പിന്നെ അദാൻ വിളിക്കുമ്പോൾ അവസാനം പറയുന്നത് എന്താണ് അദാന് ബാങ്ക് വിളിക്കുമ്പോൾ അവസാനം പറയുന്നത് എന്താണ് നമ്മൾ ബാങ്ക് വിളിക്കുന്ന കേൾക്കല്ലേ എല്ലാവരും അപ്പോൾ അവസാനം പറയുന്നത് ല ഇലാഹ ഇല്ലാ എന്നതാണ് അവസാനം പറയുക പിന്നെ എങ്ങനെയാണ് സലാം മടക്കേണ്ടത് ഒരാൾ സലാം പറഞ്ഞാൽ എങ്ങനെയാണ് സലാം അടക്കേണ്ടത് അപ്പോൾ അവിടെ വാലേക്കും മുസ്സലാം എന്ന് സലാം അടക്കണം അപ്പോൾ അവിടെ വാലേക്കും മുസ്ലാം വറഹമത്തുല്ലാഹി ഒബർക്കാത്തുഹു എന്ന് പറഞ്ഞു കൊടുക്കുക ഉസ്താൻ പിന്നെ എപ്പോഴാണ് അസർ നിസ്കരിക്കേണ്ടത് അസർ അസുഖംസ്കാരത്തിൻ്റെ സമയമാണ് അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് എപ്പോഴാണ് വൈകുന്നേരമാണ് വൈകുന്നേരം അസർ ഉച്ചക്കുള്ളത് ലുഹറാണേ വൈകുന്നേരം അസറാണേ നമ്മൾ പാട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയാണ് ഒന്നാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പർ എല്ലാവരും ഉപകാരപ്പെടുത്തുക മനസ്സിലാക്കുക അപ്പോൾ ഈ വോയിസ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് അസാം അലൈക്കും വരഹമത്തല്ലാ വാത്ത